find the Fourier transform of f of x is equal to 1 if mod x less than 1, 0 otherwise. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഫോറിയർ ട്രാൻസ്ഫോമിന്റെ ഫോർമുല എഴുതണം. ഫോറിയർ ട്രാൻസ്ഫോം റെപ്രസെന്റ് ചെയ്യുന്നത് എഫ് ഓഫ് എസ് എന്നാണ്. ആ ഫോർമുല നമുക്ക് അറിയാം. ആ ഫോർമുല എന്താണ്, 1/√2π ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ദെൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് മൈനസ് ഇടാൻ മറക്കരുത് മൈനസ് ISxdx. എപ്പോഴും നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വി റൈറ്റ് ദ ഫോർമുല. ഫോർമുല നമ്മൾ എഴുതണം. ഫോർമുല എഴുതിയിട്ട് വേണം നമ്മൾ നമ്മുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. തന്നെ ഫോർമുലയ്ക്ക് മാർക്കുള്ളതാണ് ഫോർമുല എഴുതുന്നത്. ദെൻ 1/√2π ഇവിടെ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ എന്താണ്, എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ മോഡ് എക്സ് ലെസ് ദാൻ 1 ൽ ഫംഗ്ഷന്റെ വാല്യൂ 1 ആണ്. അല്ലാത്ത കേസിലൊക്കെ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്, 0 ആണ്. അപ്പൊ നമ്മളിവിടെ എഫ് ഓഫ് എക്സ് എന്ത് എഴുതാം, 1 എഴുതാം. 1 × e^2 മൈനസ് ISxdx. ഇതിന്റെ ലിമിറ്റ് എന്താന്ന് ആർക്കെങ്കിലും പറയാമോ, ഇതിന്റെ ലിമിറ്റ് എന്തായിരിക്കും പറയാമോ, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും എന്തായിരിക്കും പറയാമോ ആർക്കെങ്കിലും? -1 + 1 ആണ് സാർ. ആ വെരി ഗുഡ്. ഇതിന്റെ ലോവർ ലിമിറ്റ് -1 ഉം അപ്പർ ലിമിറ്റ് +1 ആണ്. അതിന്റെ കാരണം എന്താണ്, മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറയുന്നുണ്ട്. മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ലെസ് ദാൻ 1 ആൻഡ് -x less than 1 എന്ന് പറഞ്ഞാൽ -x less than 1 എന്ന് പറഞ്ഞാൽ എന്താണ്, x > -1. Therefore, x lies between -1 and +1. അങ്ങനെയാണ് എക്സിന്റെ ലോവർ ലിമിറ്റ് -1 ഉം അപ്പർ ലിമിറ്റ് +1 ഉം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. എക്സിന്റെ ലോവർ ലിമിറ്റ് -1 കിട്ടി, അപ്പർ ലിമിറ്റ് +1 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാം, നേരത്തെ ഞാൻ പറഞ്ഞു 1/√2π ഇന്റഗ്രൽ -1 to +1 e^-ISxനെ ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. എന്ത് ഫോർമുല, cos SX + i sin SX എന്ന് എഴുതാം. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഫോർമുല e^-ISxന് ഫോർമുല cos SX - i sin SX ആണ്. നമ്മൾ ആ ഫോർമുല എഴുതാണ് cos SX - i sin SX എന്ന് എഴുതുന്നു. ഇനി ഇത് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോ നമുക്ക് കിട്ടുന്നത് 1/√2π ഇന്റഗ്രൽ -1 to +1 cos SX dx മൈനസ് -1 to +1 ആയി നമ്മൾ പുറത്തേക്ക് എടുത്തു sin SX dx. ഇങ്ങനെ എഴുതുന്നു കണ്ടോ. 1/√2π ഇന്റഗ്രൽ -1 to +1 cos SX dx മൈനസ് i × -1 to +1 sin SX dx. ഇനി നോക്കാം, ഈ cos SX എന്ത് ഫംഗ്ഷൻ ആണ്, ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം, 1/√2π 2 × 0 to 1 cos SX dx ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ഈവൻ ഫംഗ്ഷൻ. സിൻസ് cos SX ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ, വി ക്യാൻ അപ്ലൈ ദ പ്രോപ്പർട്ടി ഓഫ് ഈവൻ ഫംഗ്ഷൻ -1 to +1 എന്നുള്ളത് 2 × 0 to 1. രണ്ടാമത്തെ കേസ് എന്താവും, ഓഡ് ഫംഗ്ഷൻ 0, ഓഡ് ഫംഗ്ഷൻ sin SX ഓഡ് ഫംഗ്ഷൻ ആണ്, ഇത് നമുക്ക് 0 എന്ന് കിട്ടി. ഇങ്ങനെ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഈ വഴിക്ക് പോയത് കേട്ടോ. ഇങ്ങനെ ഒരു സുഖം ഉള്ളത് കൊണ്ട് നമ്മൾ ഈ വഴിക്ക് പോയി. അപ്പൊ രണ്ടാമത്തെ പാർട്ട് മൊത്തമായിട്ട് 0 കിട്ടി. ഇനി നമുക്ക് നോക്കാം 2/√2π cos SX നെ ഇന്റഗ്രേറ്റ് ചെയ്യുക. 2 നമ്മൾ പുറത്തേക്ക് sin SX / s എന്ന് കിട്ടും 0 to 1. ഇനി ഇതിന്റെ ബാലൻസ് പാർട്ട് ഇവിടെ ചെയ്യാം. അപ്പോ 2/√2π എന്നുള്ളതിനെ എങ്ങനെ എഴുതാം, √2π എന്ന് എഴുതാം അല്ലേ. ഈ 2 എന്നുള്ളത് √2 × √2 ആണ്. അപ്പൊ റൂട്ട് വെട്ടിക്കളഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് √2π എന്ന് എഴുതാം. ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ xന് അപ്പർ ലിമിറ്റ് 1 അപ്ലൈ ചെയ്യുമ്പോൾ sin S / s കിട്ടും. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴോ sin 0 0. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ എന്ത് കിട്ടി, √2π sin S / s. അപ്പോ ഈ ഫംഗ്ഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്താണ്, √2π sin S / s എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മള് ഈ e^-ISXനെ cos SX - i sin SX എടുക്കാനുള്ള കാരണം എന്താണ്, വി ക്യാൻ അപ്ലൈ ദ പ്രോപ്പർട്ടി ഓഫ് ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷൻ. അപ്പൊ സിംപ്ലിഫിക്കേഷൻ കുറച്ചും കൂടി എളുപ്പമായിട്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മാറ്റിയത്. അങ്ങനെ വരുന്ന കേസ് മാത്രം മാറ്റിയാൽ മതി, അല്ലാത്ത കേസിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. e^-ISX ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്കറിയാം, e^-ISX / -IS.
ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ എളുപ്പമുള്ള സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലാത്ത കേസിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഫൈനലായിട്ട് നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? റൂട്ട് ഓഫ് 2/π sin s/s.